ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉഴുന്നുവടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ പലരും പറയാറുണ്ട് ശരിയാവാറില്ല, അത് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ പിന്നെ അത് കുഴഞ്ഞു പോവുകയാണ്, അത് ഇങ്ങനെ ഹോളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയണില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു ട്രിക്കും കൂടി ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ഉഴുന്നെടുത്തിട്ടുണ്ട്. അതൊരു 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. 300 ഗ്രാം ഉഴുന്ന് അത് വെള്ളത്തിൽ കുതിർത്തിയെടുത്തതിന് ശേഷം അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ 2 സെറ്റായിട്ടാണ് അരക്കുന്നത്. അപ്പോൾ പകുതി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു, അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് അരക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഫുള്ളായിട്ട് അരഞ്ഞു കിട്ടുന്ന രീതിയിൽ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ബാച്ച് അരച്ചെടുത്തിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മിക്സിയുടെ ആ ജാറിലേക്ക് തന്നെ 2-ാമത്തെ ബാച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും ഞാൻ അരച്ചപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അരക്കുന്നതിനിടയിൽ ഇങ്ങനെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഞാനിതിവിടെ ഒന്ന് പകുതി അരച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, കുറച്ച് മല്ലിയില, പിന്നെ ഒരു സവോള, കുറച്ച് കറിവേപ്പില, ഒരു 3 പച്ചമുളക് ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പകുതി അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്താൽ ഇത് മൊത്തത്തിൽ അരഞ്ഞു പോകും. ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണമെങ്കിൽ കുറച്ചൊന്ന് അരഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നൊന്ന് കറക്കിയെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ അതിൻ്റെ ഉള്ളിയുടെ പീസസും അതേപോലെ കറിവേപ്പിലയുടെ പീസസൊക്കെ അതിലുണ്ടാവും കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി എടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് നമുക്കിത് ആദ്യം അരച്ച് വെച്ച് ആ മിക്സിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അതിന് മുമ്പ് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടവും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ അരച്ചെടുത്തതും പിന്നെ നമ്മൾ അരച്ചെടുത്തതും കുരുമുളക് പൊടിയും എല്ലാം കൂടി ഒന്നിച്ച് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ പച്ചമുളകൊക്കെ കടിക്കണം എന്നുള്ളവർക്ക് അരക്കാതെ ഇതുപോലെ ചേർത്ത് കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് കടിക്കുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അരച്ചെടുത്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു സീക്രട്ടും കൂടി ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിയാണ്, നമ്മൾ ചോറിനൊക്കെ ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ, അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം ഉഴുന്ന്. അപ്പോൾ അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 2x ഉഴുന്ന് എടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. 2 ടേബിൾ സ്പൂൺ അരിയും 4 ടേബിൾ സ്പൂൺ ഉഴുന്നും ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുക. നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മാവിൻ്റെ വെള്ളമൊക്കെ ആ ലൂസായി കിടക്കുന്ന ആ ഒരു പരുവൊക്കെ പോയിട്ട് നല്ല തിക്കായിട്ട് നമുക്ക് ആ മാവ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിവിടെ ഞാനിവിടെ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സി ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. കട്ട് പൊടിയാതെ കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് കണ്ടല്ലോ ഇപ്പോൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഉഴുന്നിൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ആ മാവിൻ്റെ ലൂസൊക്കെ കുറച്ച് ലൂസായിട്ടാണല്ലോ ഇരിക്കുന്നത്, അതൊക്കെ ഒന്ന് ടൈറ്റായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഉഴുന്നുവടയുടെ ഷേപ്പിലാക്കിയെടുക്കാൻ പറ്റിയ രീതിയിൽ നമ്മുടെ മാവ് ഉഴുന്നു മാവ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എല്ലാവർക്കും ഹോളുള്ള രീതിയിൽ തന്നെ ഉഴുന്നുവട തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇനി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി എടുത്തു വെക്കുക, പച്ചവെള്ളം, സാധാ വെള്ളം തന്നെ എടുത്തു വെക്കുക. അപ്പോൾ ആ വെള്ളത്തിലൊന്ന് കൈ മുക്കിയതിന് ശേഷം വേണം നമുക്ക് ഉഴുന്നുവട തയ്യാറാക്കാൻ. അതിന് ശേഷം ഒരു ചെറിയൊരു ബോള്
മാവ് നമ്മുടെ കയ്യിലേക്ക് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ തള്ളവരൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുത്താൽ നമുക്ക് നല്ല ഹോളിൽ നമുക്ക് ഉഴുന്നവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിനി ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീണ്ടും ഉണ്ടാക്കുമ്പോൾ വീണ്ടും കൈ ഒന്ന് നനച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ബോളാക്കിയതിന് ശേഷം തള്ളവരവിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഉഴുന്നുവടയുടെ ഹോള് ആക്കിയിട്ട് ആ എണ്ണയിലേക്ക് ഇടുമ്പോൾ നന്നായിട്ട് ഹോളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിൽ രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഈ വിരൽ വെച്ചിട്ട് ഒന്ന് വലിയ ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി. എന്നിട്ട് എണ്ണയിലേക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ടിട്ടാൽ നമുക്ക് കറക്റ്റായിട്ട് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് എന്നോട് പറയാറുണ്ട് ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ശരിയാവാറില്ല, അങ്ങനെ ഹോളായിട്ടൊന്നും കിട്ടാറില്ല, അരച്ചെടുക്കുമ്പോൾ അരഞ്ഞ് കിട്ടണേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ മാവ് ലൂസായി പോകും, പിന്നെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് കോരിയിടാറാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ട്രിക്കാണിത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടൈപ്പിലുള്ള നല്ല സൂപ്പർ ഉഴുന്നുവട നമുക്ക് വീട്ടിലും ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. എന്നാൽ സെയിം ടേസ്റ്റ് ആവട്ടോ, നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ കൂടെ കെച്ചപ്പോ അല്ലെങ്കിൽ നല്ല ചട്നി, തേങ്ങാ ചട്നി ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ തൈര് കൂട്ടാം, അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാനും പറ്റും, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ഒരുപാട് പേര് ലൈക്ക് ചെയ്യാതെയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നവരുണ്ടാവും. അപ്പോൾ കാണുമ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും.